പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. താലൂക്ക് ആശുപത്രി പിആർഒയെ തൽസ്ഥാനത്തു നിന്ന് നീക്കണമെന്നും ആശുപത്രിയുടെ കരാർ ജോലികൾ പുതുക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന വിധം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കരാർ ജീവനക്കാരനായി വന്ന വ്യക്തിയെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആശുപത്രിയുടെ ഔദ്യോഗിക വക്താവാക്കിയത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. വാക്സിൻ വിതരണത്തിലും മറ്റ് എല്ലാ കാര്യത്തിലും നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതല എല്ലാ നിയമചട്ടങ്ങളെയും കാറ്റിൽ പറത്തിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സാധാരണ ഒരു സർക്കാർ സർവീസിൽ കയറി ഒരാൾക്ക് മാത്രം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ചുമതല അവിടെയാണ് ഒരു കരാർ ജീവനക്കാരൻ ഈ സ്ഥാപനത്തിന്റെ പിആർഒ ആയി ചുമതല വഹിക്കുന്നു. തീർത്തും നടപടിക്രമങ്ങളെ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കുന്നു. അതിനേക്കാളേറെ ഗുരുതരമായ പ്രശ്നത്തിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഉത്തരവാദപ്പെട്ട ആള് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഇവിടെ വരുന്ന ഓരോ ആളെയും യഥാർത്ഥ കണ്ണിലൂടെ കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടാവും. അത്തരമൊരു സന്ദർഭം പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നമ്മളൊരു ചോദ്യം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ടെന്നും ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പിആർഒ എന്നത് NHM കീഴിൽ വരുന്ന താൽക്കാലിക തസ്തികയാണെന്നും ആശുപത്രി നേരിട്ട് നിയമനം നടത്തിയതല്ലെന്നും പരാതി തുടർ നടപടികൾക്കായി DMOയ്ക്ക് കൈമാറുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ഈ പരാതിയിൽ ഉന്നയിച്ച പിആർഒയെ ഇവിടെ NHM ഒരു കരാർ ജീവനക്കാരനായിട്ട് DPM ഉത്തരവോടുകൂടിയാണ് ഇവിടെ ഇത്രയും കാലം വർക്ക് ചെയ്ത് വരുന്നത്. ഈ പറയുന്ന പരാതി തുടർ നടപടിക്കായി ബഹുമാനപ്പെട്ട DMOനും DPMനും അയച്ചു കൊടുക്കുന്നതാണ്. ഉപരോധ സമരത്തിന് എ രൂപേഷ്, KV ഭാസ്കരൻ, പ്രശാന്ത് കോറം, KM വിജയൻ, PT പ്രതീഷ്, ME ദാമോദരൻ, C അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും DMOയ്ക്കും DPMനും നഗരസഭാ ചെയർമാനും പരാതി നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM കോറോം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം മണിയറ GLP സ്കൂളിൽ നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം P സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM കോറോം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം മണിയറ GLP സ്കൂളിൽ ഒരുക്കിയ VV സരോജിനി നഗറിൽ നടന്നു. മുതിർന്ന അംഗം KV രാഘവൻ പതാക ഉയർത്തി. പൊങ്ങുക പൊങ്ങുക വാനിലെ കാശു നീ, പൊങ്ങുക പൊങ്ങുക വാനിലെ കാശു, മഞ്ജുള ചമ്പാനിൽ പൂന്തോട്ടമേ, മഞ്ജുള ചമ്പാനിൽ പൂന്തോട്ടമേ, ഭാവുകദായകം ഭാവി തെളിയിക്കും, ഭാവുകദായകം ഭാവി തെളിയിക്കും. ജില്ലാ കമ്മിറ്റി അംഗം P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ നിന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന ആവേശകരമായിട്ടുള്ള അനുഭവത്തിൻ്റെ തലങ്ങൾ നമ്മുടെ സ്മൃതിപഥങ്ങളിൽ നിറക്കുന്ന ഒരു കാലത്താണ് നാം ഈ സമ്മേളനം ചേരുന്നത്. സ്വാഭാവികമായും ലോകത്തിലെ എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ചരിത്രത്തെയാണ് ഇന്ധനമാക്കി മാറ്റാറ്. ചരിത്രത്തിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത് നമ്മുടെ പയ്യന്നൂർക്കാരനായിട്ടുള്ള PK സുരേഷ് കുമാറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ലോകത്തിലെ എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് വർത്തമാനത്തിൽ പ്രവർത്തിക്കുന്നതും ഭാവിയിലേക്കുള്ള ഉത്തേജകമായി മാറ്റുന്നതും ചരിത്രത്തിൽ തന്നെയാണ്. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. P ഗംഗാധരൻ, കുഞ്ഞികൃഷ്ണൻ, PV കുഞ്ഞപ്പൻ, KK ഗംഗാധരൻ, പാവൂർ നാരായണൻ, K രാഘവൻ, KV ലളിത തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വൃക്കരോഗം പിടിപെട്ട് കഴിഞ്ഞ 6 വർഷമായി ചികിത്സയിലാണ് പയ്യന്നൂർ രാമന്തളിയിലെ കല്ലേറ്റും കടവിലെ വിൽസൺ സുജാത ദമ്പതികളുടെ മകൾ അജ്ന വിൽസൺ. അജ്നയുടെ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള തുക കണ്ടെത്താൻ TI മധുസൂദനൻ രക്ഷാധികാരിയായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. പയ്യന്നൂർ രാമന്തളിയിലെ കല്ലേറ്റും കടവിലെ വിൽസൺ സുജാത ദമ്പതികളുടെ മകളാണ് അജ്ന വിൽസൺ. വൃക്കരോഗത്താൽ കഴിഞ്ഞ 6 വർഷമായി അജ്ന ചികിത്സയിലാണ്. ഇതിനകം തന്നെ അജ്നയ്ക്ക് 2 ശസ്ത്രക്രിയകൾ കഴിഞ്ഞെങ്കിലും ഈ 13-കാരിക്ക് അസുഖത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല.
അജിനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 4 മാസത്തിനകം ശസ്ത്രക്രിയ നടത്തണം. അജിനയുടെ പിതാവ് തന്നെയാണ് വൃക്കം നൽകുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് 50 ലക്ഷം രൂപയിലധികം ചിലവ് വരും. കൂലിപ്പണിക്കാരനായ വിൽസണ് ഈ തുക കണ്ടെത്തുക അസാധ്യമാണ്. ഈ അവസ്ഥയിലാണ് പയ്യന്നൂർ MLA TI മധുസൂദനൻ രക്ഷാധികാരിയായും രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ചെയർമാനായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. രാമന്തളി പഞ്ചായത്തിനകത്തെ വിൽസൺ സുജാത ദമ്പതികളും മകളും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അജന വിൽസൺ കഴിഞ്ഞ 6 വർഷമായി വൃക്കസംബന്ധമായ അസുഖം മൂലം ചികിത്സയിലാണ്. ഇന്നത്തെ ഒരു അവസ്ഥയിൽ കുട്ടിയുടെ 2 വൃക്കകളും തകരാറിലായിട്ടാണുള്ളത്. അപ്പോൾ ഓപ്പറേഷൻ മാത്രമാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓപ്പറേഷന് വേണ്ടുന്ന ഭീമമായ തുക സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി, ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ചികിത്സാ ധനസഹായ കമ്മിറ്റിയിലേക്ക് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ കാനറ ബാങ്കിന്റെ രാമന്തളി വടക്കുംപാട് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 1100141665. IFSC കോഡ് CNRB 00142 4. ഗൂഗിൾ പേ നമ്പർ 9778798512. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വ്യാജ മുട്ട വാർത്ത പയ്യന്നൂരിലും. കണ്ടോത്ത് കോത്തായിമുക്കിലെ തട്ടുകടയിലേക്ക് വാങ്ങിയ 100 മുട്ടകൾ സാധാരണ മുട്ടയുടെ സവിശേഷതകൾ ഇല്ലാത്തതാണെന്നാണ് മുട്ട വാങ്ങിയവരുടെ പരാതി. വ്യാജമുട്ടകളെക്കുറിച്ചുള്ള വാർത്തകൾ അടുത്തിടെ മാധ്യമങ്ങളിൽ സജീവമാണ്. ഈ സാഹചര്യത്തിലാണ് കണ്ടോത്ത് കോത്തായിമുക്കിലെ തട്ടുകടയിലേക്ക് വാങ്ങിയ 100 മുട്ടകൾ വ്യാജമാണെന്ന് കടയുടമ സംശയം പ്രകടിപ്പിച്ചത്. കാഴ്ചയിൽ സാധാരണ മുട്ടയാണെങ്കിലും പൊട്ടിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കട്ടികൂടിയ സ്ഥലം കാണപ്പെട്ടതാണ് സംശയത്തിനിടയാക്കിയത്. സ്ഥിരമായിട്ട് മുട്ട മേടിക്കുന്നതാണ്, ഇതുപോലെ അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ മുട്ട പൊട്ടിക്കുന്നത്. പ്ലാസ്റ്റിക് പൊട്ടിന്റെ ചൂടിൽ മുട്ടകൾ പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ ഫാമുകാർ കടുപ്പം കൂടിയ രാസവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ മുട്ടകൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതിനാൽ അതിനുള്ളിലുള്ള വെള്ളയും മഞ്ഞക്കരുവും തണുത്തുറഞ്ഞിരിക്കും. പിന്നീട് ഇവ പുറത്തെടുത്ത് വാഹനങ്ങളിലോ മറ്റോ കൊണ്ടുപോകുമ്പോൾ രൂപത്തിലും മാറ്റം സംഭവിക്കാം. അതുകൊണ്ടാവാം ചിലപ്പോൾ മുട്ട പുഴുങ്ങുമ്പോഴും പൊട്ടിക്കുമ്പോഴും സ്വാഭാവികമല്ലാത്ത വിധം തോന്നാൻ കാരണം. ഈ മുട്ട ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരൻ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മുട്ട കണ്ട് വ്യാജമുട്ട തന്നെയെന്ന് ഉറപ്പിച്ചാൽ കുറ്റം പറയുവാനും സാധിക്കില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CPM ചെറുപുഴ ലോക്കൽ സമ്മേളനം ചെറുപുഴ AK ഓഡിറ്റോറിയത്തിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഇന്ത്യൻ വിപ്ലവകാരികൾ അതിന്റെ നായകനായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയി മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് മാറി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായിട്ടുള്ള MN റോയ്, മാനവേന്ദ്രനാഥ് റോയ്, അദ്ദേഹമാണ് അതിന്റെ മുഖ്യ നേതൃത്വമായിട്ട് നിന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ അമേരിക്കക്കാരിയാണ്, എവലിൻ അബനി മുഖർജി. അദ്ദേഹത്തിന്റെ ഭാര്യ കൃഷിക്കാരിയാണ് റോസ ബിക്കി. മുതിർന്ന നേതാവ് TV കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തി. KS ദിലീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പി കൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും RK പത്മനാഭൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേൽക്കമ്മിറ്റിയിൽ നിന്നും സി സത്യപാലൻ, KM ഷാജി, PV തമ്പാൻ, ATV ദാമോദരൻ, KD അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. MDP നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പിലാത്തറ കൈരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 421 റാങ്ക് കരസ്ഥമാക്കിയ KK ഹരിപ്രസാദിനെ അനുമോദിച്ചു. മുൻ MLA TV രാജേഷ് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 421 റാങ്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ കൈരളി നഗർ നിവാസിയും കൈരളി വായനശാല മെമ്പറുമായ KK ഹരിപ്രസാദിനെ കൈരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മുൻ MLA TV രാജേഷ് അനുമോദനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. സിവിൽ സർവീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും നന്നായി പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും മനസ്സിലുണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ ആഗ്രഹങ്ങളൊന്ന്. ഇപ്പൊ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണ് കിങ് എന്ന സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ.
മമ്മൂട്ടി കലക്ടറായി തകർത്ത് അഭിനയിച്ച ഒരു കലക്ടറെ കുറിച്ചുള്ള പരമ്പരാഗതമായ സങ്കല്പങ്ങൾ മാറ്റിമറിച്ച മമ്മൂട്ടിയുടെ അതുല്യമായ പ്രകടനമായിരുന്നു കിങ് എന്ന് പറയുന്നത്. സുരേഷ് ഗോപിയുടെ ഹരചന്ദ്രൻ ഐ പി എസ് ഒരു പോലീസ് ഓഫീസർ, സത്യസന്ധനായ, വളരെ ബ്രേവായ, വളരെ ഡെഡിക്കേറ്റഡ് ആയ ഒരു പോലീസ് ഓഫീസർ. അപ്പൊ സിനിമകളിലാണ് നമ്മൾ നേരത്തെ ഐ എ എസ്സുകാരെ നമുക്ക് കാണാൻ കഴിയും, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. ചടങ്ങിൽ ഡോക്ടർ ടി ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, ഇ വി ശശിധരൻ, എം കൃഷ്ണൻ, എ വി മണിപ്രസാദ്, കെ വി വേണുഗോപാലൻ, വി വി രവി മാസ്റ്റർ, വി വി ചന്ദ്രശേഖരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കെ കെ ഹരിപ്രസാദ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. രാമന്തളി കുന്നരു കാരന്താട് ഓണപ്പറമ്പ് വായനശാലയ്ക്കടുത്ത് സഞ്ജീവനി കളരിയിൽ പുതിയ ക്ലാസുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമാ പി ഉദ്ഘാടനം നിർവഹിച്ചു. കൊറോണയെ തുടർന്നുണ്ടായ ലോക്ഡൌണിൽ അടഞ്ഞുകിടന്ന കുന്നരു കാരന്താട് ഓണപ്പറമ്പ് വായനശാലയ്ക്കടുത്തുള്ള സഞ്ജീവനി കളരിയിൽ വീണ്ടും ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. 2007 സഞ്ജീവനി കളരി പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാവിധ മർമ്മചികിത്സയും ഇവിടെ നിന്നും ചെയ്തു വരുന്നു. പി വി പത്മനാഭൻ ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് കളരിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സഞ്ജീവനി കളരിയിൽ ആരംഭിച്ച പുതിയ ക്ലാസുകളുടെ ഉദ്ഘാടനം രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ പി നിർവഹിച്ചു. കുറച്ച് പേരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ കളരി എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണുന്ന ഒരു ഒരു കുറച്ച് വിഷ്വൽസ് അത്ര മാത്രമായിരിക്കും കളരി എന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിവിടെ കാണാമല്ലേ കളരിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പരിശീലിക്കുന്ന ആയുധങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ഘട്ടങ്ങളിലായി, എനിക്ക് തോന്നുന്നു നാല് ഘട്ടങ്ങളിലാണ് തോന്നുന്നത്, നാല് ഘട്ടങ്ങളിലായിരുന്നു ആയിട്ടാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കെ പി വി രാഘവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുനിത എം വി, നന്ദിത കെ വി എന്നിവർ സംസാരിച്ചു. പുതിയ ക്ലാസുകളിലേക്ക് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി 8281356822 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നാളികേര വികസന പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പദ്ധതി കാര്യക്ഷമമാക്കുന്നതിനുവേണ്ടി വാർഡുതലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നാളികേര വികസന പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കണ്ണൂർ ജില്ലയിൽ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി നടപ്പിലാക്കുവാൻ വാർഡുതല കമ്മിറ്റികൾ രൂപീകരിച്ചു തുടങ്ങി. 500,000-ൽപരം തെങ്ങുകൾക്ക് വളപ്രയോഗം നടത്തുവാനുള്ള ബൃഹത് പദ്ധതിക്കാണ് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹായത്തോടെ തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇതിനു മുന്നോടിയായുള്ള 6th വാർഡുതല യോഗം സാമിമുക്കിൽ നടന്നു. യോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വരുമ്പോൾ പിന്നെ 100 തെങ്ങ് ഈ 5 തെങ്ങ് മൊത്തത്തിൽ കൂട്ടുമ്പോഴേക്കും അത് വലിയ നമ്പർ വരും. അപ്പോൾ ഉള്ള പണം അത് അതിനനുസരിച്ച് കുറവ് വരുത്തിയിട്ട് ഇത്ര ശതമാനം എന്ന് കണക്കാക്കാൻ കെ തമ്പാനെ കൺവീനറായി യോഗം തെരഞ്ഞെടുത്തു. കൃഷി അസിസ്റ്റന്റ് നിഷിത, മനുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തിന്റെയും ഭാഗമായി പയ്യന്നൂർ കോളേജ് NSS പാഥേയം എന്ന പരിപാടിയുമായി പൊതിച്ചോറ് വിതരണം ചെയ്തു. വാർഡ് കൌൺസിലറും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു.
പാഥേയത്തിന്റെ ഭാഗമായി രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും ഭക്ഷണം നൽകി ലോക ഭക്ഷ്യദിനത്തിന്റെ ആശയം നിറവേറ്റി വിദ്യാർത്ഥികൾ മാതൃകയായി. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആശുപത്രി ഇൻചാർജ് സീനിയർ നഴ്സിംഗ് ഓഫീസർ ഭക്ഷണ വിതരണം നടത്തി. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സീനിയർ ഡോക്ടറും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി ആർ ഒ നവീൻ ഭക്ഷണം ഏറ്റുവാങ്ങി. 150 പേർക്ക് ഭക്ഷണ വിതരണം നടത്തിയ പരിപാടിക്ക് പയ്യന്നൂർ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുജിത് കെ വി, വളണ്ടിയർമാരായ മിഥുലജ്, ആദ്ര, തന്മയ, സൗരവ്, അശ്വതി, അനുശ്രീ, ഹരി, അനിരുദ്ധ്, അഭയ, അപർണ, ആദിത്യ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ വടശ്ശേരി മണലിൽ പന പൂത്തത് നാട്ടുകാർക്ക് കൗതുകമാകുന്നു. പൂത്തുലഞ്ഞു നിൽക്കുന്ന പന മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പന പൂക്കുന്നത് അത്ര അസാധാരണമായ കാഴ്ചയൊന്നുമല്ല. എങ്കിലും വടശ്ശേരി മണലിൽ പന പൂത്തു നിൽക്കുന്നത് ആ പ്രദേശത്തുകാർക്കും മാത്രമല്ല, ഇതുവരെ ഈ കാഴ്ച കാണാത്തവർക്കും കൗതുകവും ആനന്ദകരവുമാണ്. പനകൾ പലവിധമുണ്ട്. ഈ പന ഓലക്കൊടിയും മറ്റും ഉണ്ടാക്കുന്ന പനയാണ്. പൂത്തുകഴിഞ്ഞാൽ കുറെ കാലം നിലനിൽക്കും. കായകൾ വന്ന് പഴുത്ത് നിലത്ത് കൊഴിഞ്ഞു വീണാൽ മാത്രമേ ഇത് അഴുകി ഇല്ലാതാവുകയുള്ളൂ. ഈ പഴം തിന്നാൻ മരപ്പെട്ടി മുതലായ ജീവികളും എത്താറുണ്ട്. ഏതായാലും പന പൂത്തു നിൽക്കുന്നത് കാണാൻ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജനശ്രീ മിഷൻ പെരിങ്ങോം മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു. ജനശ്രീ ബ്ലോക്ക് ചെയർമാൻ KK ഫൽഗുനൻ ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ മിഷൻ പെരിങ്ങോ മണ്ഡലം സഭ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾ, സിവിൽ സർവീസ് പരീക്ഷയിൽ 310 റാങ്ക് നേടിയ ആൽഫ്രഡ് ഒവി, ഗിത്താർ വായനയിൽ അത്ഭുതം സൃഷ്ടിച്ച അമല രവീന്ദ്രൻ എന്നിവരെ അനുമോദിച്ചു. ജനശ്രീ ബ്ലോക്ക് ചെയർമാൻ KK ഫൽഗുനൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മഹാമാരിയുടെ കാലത്ത് ഒരുപാട് പ്രതിബന്ധങ്ങളും ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇതെല്ലാം മറികടന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയക്കര മണ്ഡലം പ്രസിഡന്റ് രവി പൊന്നമ്പയ്യൽ ഉപഹാരം നൽകി. മണ്ഡലം ചെയർമാൻ KM കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ EV നാരായണൻ, M കരുണാകരൻ, ഇക്ബാൽ മംഗലശ്ശേരി, MK കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അന്നം അമൃതം പരിപാടിയുടെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് വിവിധ ഇടങ്ങളിൽ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് പരിസരത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ലയൺ ഡഗ്ലസ് എക്സ് അലക്സാണ്ടറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ലയൺസ് ക്ലബ്ബ് നടത്തുന്ന അന്നം അമൃതം പരിപാടിയുടെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് 380 റീജിയൻ 11 സോൺ 2 ക്ലബ്ബുകളായ തൃക്കരിപ്പൂർ, കുഞ്ഞിമംഗലം, പിലാത്തറ, തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്ഷണക്കിറ്റ് വിതരണം ചെയ്തു. സോൺ ചെയർപേഴ്സൺ സിദ്ധാർത്ഥൻ വണ്ണാരത്തിന്റെ അധ്യക്ഷതയിൽ ചെറുതാഴം പഞ്ചായത്ത് പരിസരത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് അന്നം അമൃത് എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനം ഈ 10 മുതൽ 18 വരെയുള്ള തീയതികളായി സംഘടിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും പ്രസക്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞ ഒരു ഹങ്കർ റിലീഫ് പ്രോജക്റ്റ് ലോകമാകെ ഏറ്റെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ കുഞ്ഞിമംഗലം ക്ലബ്ബ് പ്രസിഡന്റ് ടി ഭാർഗവൻ, പഞ്ചായത്ത് മെമ്പർമാരായ മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, എം കൃഷ്ണൻ, ക്ലബ്ബ് സെക്രട്ടറി MV സത്യനാഥൻ, ജോൺസൺ പുഞ്ചക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. യുവകലാ സാഹിതി പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 38th വയലാർ അനുസ്മരണത്തോടനുബന്ധിച്ച് വയലാർ ചലച്ചിത്ര ഗാനാലാപന മത്സരം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 23rd മുമ്പ് യുവകലാ സാഹിതി പയ്യന്നൂർ വയലാർ അനുസ്മരണം 2021 എന്നെഴുതിയ ബാക്ക്ഗ്രൌണ്ടിൽ വീഡിയോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9496463709, 9495100092. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.